ഞാനും കെ എൻ സി സിറ്റിനും പൗത്രനും കൂടിയിട്ടാണ് മധുവാകമ്പാട്ടിനെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സർ അച്ഛൻ്റെ ക്രൂരകൃത്യങ്ങൾക്കുള്ള സെറ്റിലേക്കൊക്കെ പോകുന്നത് നമ്മുടെ രാഷ്ട്രീയം വളരെ മോശപ്പെട്ടതാണ് കയ്യിലുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്ത് വൃത്തികെട്ട മനുഷ്യനാണ് അടിയന്തരാവസ്ഥയിൽ പോലും ഞാൻ കോൺഗ്രസ് ആയിരുന്നല്ലോ ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ഒക്കെ വെച്ചുകൊണ്ടുള്ള ജീവിതം ആണ് ഒരു പക്ഷെ പാർട്ടിക്കാരനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവുള്ളൂ ഞാൻ രണ്ടാമത് തിരിച്ചു പോകുന്ന ഞാൻ അവനെ പറഞ്ഞു നീ പറഞ്ഞിട്ട് മനുഷ്യനാണ് എന്ത് വൃത്തിയോടാത് അങ്ങനൊരാളടിച്ച് അതിന് നിലവൊളി കേൾക്കുമ്പോൾ ചെരി വരുന്ന ഞാൻ മുന്നേറ്റ് ഭയങ്കര അടിച്ചു കൂടിയ എനിക്കെന്ന് പറഞ്ഞാൽ ഇതിലത്തെ ഒരു കാര്യവും അവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പം നെടുമുടി വേണോ നൃത്തം ചെയ്യാനറിയാം പാട്ട് പാടാനറിയാം അഭിനയിക്കാനറിയാം ഇതൊന്നും നമുക്കറിയില്ല അതുപോലെ എൻ എൽ ബാലകൃഷ്ണനാണ് ഇയാൾക്ക് നല്ല ഫോട്ടോഗ്രാഫി അറിയാം അത് നമുക്കറിയില്ല ചിത്രം വരക്കാനറിയാം അരവിന്ദൻ അത് നമുക്കറിയില്ല അറിയെങ്കിലും നമ്മളിതൊന്നും അല്ലെങ്കിലും ഒരാകൃഷ്ടനാവുക ലോകത്തിലേക്ക് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഗതിയായിരുന്നു പിന്നെയാണ് പവിത്രനെ കാണുന്നത് പവിത്രനെ കണ്ടിട്ടാണ് അത് എൺപതുകൾക്കൊക്കെ മുൻപ് അശ്വത്ഥമാവിൻ്റെ പ്രീവ്യൂവിൻ്റെ സമയത്താണ് പവിത്രനെ കാണുന്നത് പിന്നെ പവിത്രനുമായിട്ട് കോഴിക്കോട്ട് പോകുന്നു കണ്ടത് ഇയാളിഷ്ടമാവുന്നുണ്ട് ഇയാളുടെ വർത്തമാനങ്ങൾ കാര്യങ്ങളുള്ള റെസ്പോണ്ട് ചെയ്യുന്ന രീതികൾ ഒരുതരം പ്രത്യേക വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ചില ഫലിതങ്ങൾ അപ്പോൾ അതുമല്ലാത്തൊരു കൗതുകം ഉണ്ടാക്കി കാരണം നമ്മൾക്കിത് പറയാൻ പാടില്ലാത്തതെന്ന് തോന്നുന്നതൊക്കെ മൂപ്പര് ആ ജയപാല അന്ന് സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ അദ്ദേഹത്തിനെ കണ്ട വഴിക്ക് തന്നെ അവർ ഇയാളാണ് ജോൺ അബ്രഹാം പറയും ജനപാല മേനോൻ എന്നാണ് പേരുന്നത് ഇങ്ങനെ ഓരോ സംഗതികളെ പറ്റിയിട്ടും ഇങ്ങനെ ഈ പവിത്രൻ്റെ ചില കമൻസും കാര്യങ്ങളൊക്കെയാണ് ആദ്യ ദർശനത്തിൽ ആദ്യ ആദ്യ കാഴ്ചയിൽ തന്നെ കൂടിക്കാഴ്ചയിൽ തന്നെ ഇഷ്ടമാവാനൊക്കെ കാരണം നിലവിൽ അയാളുടെ പുറകെ കൂടുന്നു നമ്മൾ അന്ന് അന്ന് തന്നെ ഈ പ്രീവ്യൂ കഴിഞ്ഞിട്ട് ആലപ്പുഴയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടെ ചെറിയ അച്ഛൻ്റെ കൃതൂര കൃത്യങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ വേണുതന്നെ കാണുന്നുണ്ട് പിന്നെ പൗത്രൻ്റെ കൂടെ അങ്ങനെ ഇവിടെ പോകുന്നു അപ്പോഴേക്കും എൻ്റെ വേറൊരു സിനിമ ഞാൻ പ്രധാന വേഷത്തിലൊക്കെ നായകൻ എന്നൊക്കെ പറയാവുന്ന വേഷത്തിൽ കെ എൻ ശശിധരൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോയി വന്നിട്ടുള്ള ഒരാൾ അയാളെ അനൗൺസ് ചെയ്യുന്നുണ്ട് അയാൾ കെ ആർ മോഹൻ്റെ അശ്വത് അമ്മാവ് ശേഷം അടുത്തത് ഈ മറ്റേ പി ടി കുഞ്ഞ മുഹമ്മദ് എടുക്കുന്ന സിനിമയിൽ ഞാനാണ് നായകൻ ആ സിനിമയുടെ പേര് വേട്ട ഒരു പട്ടാളക്കാരൻ്റെ പെങ്ങളെ റേപ്പ് ചെയ്യുന്നു അയാളുടെ ഒരു ഇതൊക്കെയായിട്ടുള്ള കഥ ഗംഭീര കഥയൊക്കെയാണ് അയാൾ ഇയാൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ വരുന്ന ആളാണ് ഇയാളായൊരു സംഭവമാണ് അതിൽ ഞാനാണ് മെയിൻ ക്യാരക്ടർ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് മധു അമ്പാട്ടിനായി ഞാനും കയനുസരിച്ചിട്ടും പവിത്രനും കൂടിയിട്ടാണ് മധു അമ്പാട്ടിനെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ അച്ഛൻ്റെ ക്രൂരകൃത്യം സെറ്റിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ അവിടെ ചെല്ലുന്നു പവിത്രനെ കണ്ട അല്ല പവിത്രനെ കണ്ടതും ജോണ് ഓടി വരുന്നു കൊള്ളഷാപ്പിലേക്ക് പോകുന്നു ആടൂർ വാസി ഒരു തെങ്ങിൻ്റെ മുകളിലൊക്കെ കയറ്റി വെച്ചിട്ടുള്ളതാണ് അങ്ങേരെ ഷോട്ട് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങേരെ അവിടെ ഇരുത്തുന്നു ഡയറക്ടറെ കാണില്ല എന്ന് പറയുന്നു പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് പിന്നെയാണ് പവിത്രരുടെ കൂടെ കോഴിക്കോട്ടേക്ക് പോകുന്നത് കോഴിക്കോട്ടേക്ക് പോകുന്നു ഈ സിനിമ നടന്നില്ല പിന്നെ കോഴിക്കോട്ടേക്ക് പോയിട്ട് അവിടെ ചെലവര് ഗവണ്മെന്റ് ഓഫീസിൽ പോയിട്ടാണ് നമ്മൾ ഈ തമ്പില് കാണാത്ത തരത്തിലുള്ള വേറെ തരം ജീവികളെ പരിചയപ്പെടുന്നത് വേറെ ചില മനു മനുഷ്യന്മാരെ അത് തമ്പിന്റെ പോലെയല്ല ഇവരൊക്കെ ആയിട്ട് എവിടെയോ ഒരു നൂൽബന്ധമൊക്കെ ഈ തമ്പിലത്തെ ഗ്രൂപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിലും അത് കുറെ കൂടി പൊളിറ്റിക്കൽ ഓറിയൻറ്റഡ് ആണ് അവിടുത്തെ അവരുടെ സിനിമ വർത്തമാനങ്ങൾ ചർച്ചകൾ ഈവൺ അവരുടെ ചിത്രവും കവിതയും ഒക്കെ തന്നെ വ്യത്യസ്തമാണ് അരവിന്ദൻ്റെ തമ്പിൽ കണ്ട ഗ്രൂപ്പിൻ്റെ പോലെയല്ല അത് അത് വേറൊരു ലോക ആ സമയത്ത് വേണമെങ്കിൽ ഞാൻ അതിന് മുമ്പ് ഞാൻ വേണമെങ്കിൽ ഇവിടെ ഈ തമ്പിലൊക്കെ ചെല്ലുന്നതിൻ്റെ മുൻപ് വേണമെങ്കിൽ ചെറിയ അനുഭാവമൊക്കെ ഉണ്ടായിരുന്നത് കോൺഗ്രസ്സുകാരായിട്ടാണ് കോൺഗ്രസ്സിൻ്റെ ഞാനിവിടെ തൊഴിലൂർ സ്കൂളിൽ പഠിക്കുമ്പോൾ കെ എസ് യു എന്നൊക്കെ പറഞ്ഞ് കെ എസ് യു ആവാൻ കാരണം കെ എസ് യു മാത്രമേ ഉള്ളൂ അവിടെ അവരാണ് സമരം ചെയ്യുന്നത് അപ്പോൾ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദ്യ ഈ ക്ലാസ് ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ എന്നുള്ള നിലക്കാണ് അവരുടെ കൂടെ കൂടുന്നത് അതാര് ചെയ്താലും നമ്മൾ അവരുടെ ഒപ്പം നിൽക്കേണ്ടതാണ് എന്നുള്ളൊരു തോന്നല് അങ്ങനെയാണ് കെ എസ് യു കാരനാകുന്നത് അല്ലാതെ അതിൻ്റെ ഒരു രാഷ്ട്രീയ ശരി തെറ്റുകളൊന്നും നോക്കിയിട്ടൊന്നുമല്ല അവിടെ അത് മാത്രമേ ഉള്ളൂ അവർ വിദ്യാർത്ഥി ഐക്യം ശ്രദ്ധാവുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നടത്തുന്ന ഒരു ആ പള്ളിയിൽ അച്ഛനാണ് അന്ന് അവിടുത്തെ ഹെഡ് മാഷ് അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ നേരെയൊക്കെ മുഷ്ടി ചുരുട്ടിട്ടൊക്കെ പറയാൻ പറ്റില്ല അവരുടെ കൂടെ നമ്മളും കൂടുന്നു അങ്ങനെയാണ് നമ്മൾ ആ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും പിന്നെ കോൺഗ്രസിൻ്റെയൊക്കെ ഒപ്പം നടക്കുന്നു പിന്നെ ഈ ഈ ഇതിന് ശേഷം ഈ പറഞ്ഞില്ല ഈ കഥകൾക്കൊക്കെ ശേഷം കോഴിക്കോട് പോയപ്പോഴാണ് നമ്മളുടെ രാ അപ്പേക്കും അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയം വളരെ മോശപ്പെട്ടതാണ് കയ്യിലുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്ത് വൃത്തികെട്ട മനുഷ്യനാണ് അടിയന്തരാവസ്ഥയിൽ പോലും ഞാൻ കോൺഗ്രസ് ആയിരുന്നല്ലോ എന്നെ ചിന്തിപ്പിക്കുന്നത് ആ ഇവരുടെ ഈ കോഴിക്കോടൻ വസതിൽ ഇതൊക്കെ പത്രങ്ങളുണ്ടെങ്കിലും നമ്മളിതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില രാഷ്ട്രീയ തോന്നലുകൾ നമുക്കൊക്കെ ഉണ്ടാവും അതല്ലാണ്ട് ഈ മനുഷ്യരോടൊപ്പം ഇത്രയും ഉയർന്ന് ചിന്തിക്കുകയും ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളെ മനസ്സിലാക്കി വെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യരൊക്കെ തന്നെ അപലപിക്കുന്ന ഒരു സാധനമാണ് ഈ അടിയന്തരാവസ്ഥയും അതിൻ്റെ പൊളിറ്റിക്സൊക്കെ എന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു വേണമെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ദിശാപരിണാമം അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് എൻ്റെ മനസ്സിലും എൻ്റെ ചിന്തകളിൽ ഒക്കെ തന്നെ എന്നിട്ട് അതിലെന്തെങ്കിലും ആയി എന്നുള്ളതല്ല മൊത്തം നമ്മളുടെ ഒരു നിലപാട് ഒന്ന് മാറി നിന്നുമ്പോൾ അവിടെ നിന്നുള്ള അവിടുന്ന് അതിനെ തുടർന്നാണ് പവിത്രനായിട്ടുള്ള ഒരു വല്ലാത്തൊരു ബന്ധം ഉണ്ടാകുന്നത് അതും ചിലപ്പോൾ ഈ പാർട്ടി രാഷ്ട്രീയത്തിൻ്റെ അപ്പുറമുള്ള ചില ചിന്തകളാണ് അള ഇടതുപക്ഷം തന്നെയാണെങ്കിൽ പോലും നമ്മൾ കാണുന്ന അല്ലെങ്കിൽ സാധാരണഗതിയിൽ വരുന്ന ഈ സി പി ഐ എം എന്നൊക്കെ പറയണ ഒരു രാഷ്ട്രീയം ഒന്നുമല്ലാതെ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഒരു ചിന്തയിൽ നിന്നാണ് ഒരു പക്ഷേ ആരോ ഒരാൾ എന്നൊക്കെ പറഞ്ഞ പോലത്തൊക്കെ ഒരു സിനിമ ഉണ്ടാവും അതങ്ങനെ ഒരു പൊളിറ്റിക്കൽ സിനിമയായിട്ടൊരു പക്ഷേ സാധാരണ കമ്മ്യൂണിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ പാർട്ടി അനുഭാവികൾക്കോ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതിൽ അങ്ങനെ ഒരു മുദ്രാവാക്യമൊന്നുമില്ല അയാളുടെ ഒരുപക്ഷെ ആദ്യം നിർമ്മിച്ച കബനി നദി ചുവന്നപ്പോൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തും ഒരു മുദ്രാവാക്യം പ്രത്യക്ഷമായിട്ട് വരുന്നില്ല അത് ഒരു 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 അണ്ടർ കറൻ്റായിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു പൊളിറ്റിക്സ് പക്ഷേ ഇത് എന്താണ് മറ്റേ കെ പി എസ് സിടെ നാടകങ്ങളുടെ പോലെയോ അല്ലെങ്കിൽ പി എ ബക്കെ സിനിമ പോലെയോ അങ്ങനെയുള്ള ഒരു തരം രാഷ്ട്രീയ മുദ്രാവാക്യത്തിൻ്റെ സിനിമകളൊന്നല്ലാതെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രൊപ്പകൻഡിക്ക് വേണ്ടിയിട്ടുള്ള സിനിമകളല്ല അപ്പം അങ്ങനെ ഒരു പ്ലെയിൻ അങ്ങനെ ഒരു തലം ആ രാഷ്ട്രീയ വിചാരത്തിനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ കൂടെ നിന്നിട്ടാണ് അതിന് പക്ഷേ വിമർശനങ്ങളുണ്ട് ഇവർക്ക് തോന്നിയാസികളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ലൈസൻസാണ് അരാജകവാദമാണത് അവർ ഇടത് എന്നൊക്കെ പറയുമെങ്കിലും അവരവരുടെ സുഖാന്വേഷിച്ച് നടക്കുന്ന മനുഷ്യരാണ് അവർക്ക് അവരുടെ സൗകര്യത്തിന് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള ഒരു ഒരു ഫിലോസഫിയൊക്കെയാണ് അവർ മാർക്സ് എന്നൊക്കെ പറയും ഇടതുവർഷം എന്നൊക്കെ പറയും അതൊക്കെ അപ്പോൾ അതിനകത്ത് ഒരു ഈ നേരത്തെ പറഞ്ഞ ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഈ ആരൊരാൾ എന്ന് പറഞ്ഞിട്ടുള്ള പവിത്രൻ്റെ ആദ്യ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയ്ക്കകത്ത് ഒരു ഒരു സീനുണ്ട് ആ സീനിൽ ഒരാൾ ഒരു മുണ്ട് കഴുത്തിക്കൂടെ കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഏതാണ്ട് ഇങ്ങനെ ഒരു യോഗയിലൊക്കെ ഇരിക്കുന്ന പോലെ ഒരു കുന്നിൻ്റെ ചെരുവല്ല എവിടെയാണ് അപ്പോൾ ആ ഒരു ക്യാമറ ഇയാളെ കാണുന്നുണ്ട് അപ്പോൾ ഈ സംവിധായകൻ ഈ ക്യാമറയുടെ പുറകിൽ നിന്ന് നടന്ന് ക്യാമറയുടെ ഫോർഗ്രൗണ്ടിലേക്ക് വന്ന് അയാൾ അയാളങ്ങ് നടന്ന് പോയിട്ട് ഇയാളോട് ചോദിക്കും അല്ലയോ മഹാനുഭാവ താങ്കളുടെ അവസ്ഥ ഒന്ന് വിശദീകരിക്കാമോ ഉള്ളത് അപ്പോൾ അയാൾ പറയുന്ന ഒരു മോണോലോഗ അത് പിൽക്കാലത്ത് എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു മോണോലോഗാണത് ആ മോണോലോഗ് എങ്ങനെയാണ് യൗവനത്തിൻ്റെ ജന്തുതൃഷ്ണകൾ നിരാകരിക്കാനാവാത്ത വിധം സത്യമായിരുന്നു അവളുടെ ശരീരത്തിൽ നിന്ന് ചിത്രശലഭങ്ങൾ ജനിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കാമുകനായി ഭർത്താവായി പിന്നീട് ദാമ്പത്യത്തിൽ നിന്ന് ഭ്രഷ്ടനായി ബാക്കിയായ എൻ്റെ നിഷ്കളങ്കത ജയിലറകളിൽ നിയമപാലകരാൽ കൊല ചെയ്യപ്പെട്ടു പിന്നീട് ആചാര്യനാവുക പ്രയാസമല്ലല്ലോ ഒന്ന് ഞാൻ ഉറപ്പു തരാം ഓരോ ദശയും മറ്റൊന്നിനെ പോലെ സ്വൈരരഹിതമായിരുന്നു ദുഃഖമായിരുന്നു നിങ്ങളെന്നെ അധിക്ഷേപിക്കരുത് ഞാനൊരു റൊമാൻറ്റിക് ആണ് മാർക്സിസത്തിനും അധ്യാത്മികതയ്ക്കും ഇടയിൽപ്പെട്ട റൊമാൻറ്റിക് നാളെ ഞാൻ ഭയന്നു നിന്ന ഗോപുരവാതിലുകൾ ചവിട്ടി നിരപ്പാക്കി മുന്നോട്ടിരമ്പുന്ന ശക്തന്മാരെ ഞാൻ നമിക്കുന്നു നാളെ ആഞ്ഞടിക്കാനായി അവരിൽ ശേഖരിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ ഗൂഢസ്പന്ദങ്ങൾ എൻ്റെ തലയിലും നിലാവ് പോലെ പരക്കുന്നു എന്നെ ചവിട്ടാനോ ഓങ്ങിയ ബൂട്ടുകൾ പിച്ച് ചീന്തി മുന്നോട്ടിരമ്പുന്ന ശക്തന്മാരെ ഞാൻ നമിക്കുന്നു അതാണ് ഏതാണ്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു മൊണലോകം അത് അപ്പോഴാണ് വാസ്തവത്തിൽ വേണമെങ്കിൽ ഈ അത് പവിത്ര ഒരു പേഴ്സണൽ സിനിമ എന്ന് പറയുമെങ്കിലും അയാളൊരു ഒരു പൊളിറ്റിക്കൽ നിലപാട് ചിലപ്പോൾ ആ മോണലോഗിലുണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരു പക്ഷേ ഈ അപ്പോഴത്തെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയ സ്ഥാപനം അവർക്ക് മടുത്തിട്ടുണ്ടാവും ആ സ്ഥാപനത്തിൻ്റെ ഒരു ആ സ്ഥാപനത്തിലെ ഒരു രംഗമാവാനോ അതിലൊരു പ്രവർത്തകനാവാനോ അത് ചുരുങ്ങലാണെന്ന് ചിലപ്പോൾ തോന്നി കാണും പലപ്പോഴും അതിൻ്റെ അങ്ങേപ്പുറത്തുള്ള ഒരു മനുഷ്യസ്നേഹത്തിൻ്റെയും അല്ലെങ്കിൽ മനുഷ്യ മോചനത്തിൻ്റെയും ഒരു വഴിയെ പറ്റിയിട്ട് അവർ ചിന്തിച്ചും കാണും അപ്പോൾ ഇതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ചില പരിപാടികളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണെന്നും ചിലപ്പോൾ തോന്നിക്കാണും കൂടുതൽ കൂടുതൽ മനുഷ്യരിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ലോകത്തിലേക്ക് വികസിക്കേണ്ടതുണ്ട് മനുഷ്യൻ്റെ ചിന്തയും മനുഷ്യൻ്റെ സ്നേഹമെന്ന് തോന്നിക്കാണ് ചിലപ്പോൾ ഇതിപ്പോൾ കൃത്യമായിട്ട് ഒരാൾ ശരിയല്ല എന്നും മറ്റാൾ ശരിയാണെന്നും വെച്ചുകൊണ്ടുള്ള ഒരു തരം ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സൊക്കെ വെച്ചുകൊണ്ടുള്ള ജീവിതം ആണ് ഒരു പക്ഷെ പാർട്ടിക്കാരനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവുള്ളു അതിന് അങ്ങേപ്പുറത്തേക്കുള്ള ഒരു 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 തിക്കുമുട്ടുണ്ട് മനുഷ്യൻ്റെ ഉള്ളിലെവിടെയോ അപ്പോൾ ഒരാളെ കാണുമ്പോൾ അയാൾ പെട്ടെന്ന് നമ്മൾ അയാൾ ഇന്ന തരക്കാരനാണോന്ന് നോക്കിയിട്ടൊന്നല്ല നമ്മൾ ചിലപ്പോൾ അയാളോട് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുക ചിലപ്പോൾ ഭിക്ഷക്കാരനായിരിക്കാം ചിലപ്പോൾ വലിയ പണക്കാരനായിരിക്കാം അപ്പം അങ്ങനെ നിരവധി മനുഷ്യർ ഉള്ള ഈ ഒരു ലോകത്തിൽ ചിലപ്പോൾ ഈ ഇതിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഒപ്പം നിന്നു ഒരു ചുരുങ്ങൽ ഉണ്ടെന്ന് തോന്നിയിട്ടായിരിക്കാം ചിലപ്പോൾ അവർ ഈ ഒരു 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 മോചനം എന്നുള്ളതിന് വേറെ തരത്തിലുള്ള ഒരു ഡൈമെൻഷൻ പറയുന്നത് കൂടുതൽ ഇത്തരത്തിലുള്ള കെട്ടുപാടുകളിൽ നിന്നൊക്കെ ഇതൊരു ഹ്യൂമനിസം എന്നല്ല ഞാൻ പറയുന്നത് കൂടുതൽ മനുഷ്യരിലേക്കുള്ള സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും ൊക്കെ ഒരു ലോകമായിരിക്കും ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടാവുക അത് ചിലപ്പോൾ അത് അതിനൊരു സാഫല്യത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതിലൊക്കെ എവിടെയോ ഒരു വളരെ നമ്മൾക്ക് അത് വേർ പിരിച്ചെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ നിന്നുള്ള ചില ഇൻസ്റ്റിങ്റ്റുകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു പുസ്തകം വായിച്ചിട്ടുള്ള അറിവൊന്നല്ല ഞാനൊരു ഉദാഹരണം പറയാം എനിക്ക് കവി രാമന്റെ അച്ഛൻ സുഖമില്ലാതെ തൃപ്പിണിത്തറയിൽ കിടക്കുന്ന സമയത്ത് ഞാനും റഫീഖ് അഹമ്മദും പിന്നെ എൻ്റെ വേറെ രണ്ട് സുഹൃത്തുക്കളും കൂടിയിട്ട് രാമനെ കാണാൻ രാമൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി തൃപ്പണിത്തറയിലേക്ക് പോവാം അവണത് പറവൂര് വെച്ചിട്ട് ഇപ്പം ഞാൻ ഫ്രണ്ടിലിരിക്കുന്ന ബാക്കിയുള്ള മൂന്നാൾക്കാരും പുറകിലിരിക്കുന്നു റഫീഖ് അഹമ്മദ് അടക്കം ബാക്കിയുള്ള മൂന്നാൾക്കാരും വന്ന് ഗവൺമെൻറ് ജീവനക്കാരാണ് റഫീഖ് അഹമ്മദ് ഈ ഒരു ഇൻഷുറൻസ് ഇതിൻ്റെ ഇതിൽ ജോലി ചെയ്യുന്നു മറ്റുള്ള ഒരാൾ ഒരു കമൻറ്റി ഏരിയ ഡെവലപ്മെൻ്റ് അതോറിറ്റിയിൽ ജോലി ചെയ്യുന്നു ഒരാൾ റോഡ്സ് ആൻഡ് ബിൽഡിങ്സ് അങ്ങനെ ജോലി ചെയ്യുന്നു ഗവണ്മെൻറ്റ് ജോലിക്കാരാണ് അപ്പോൾ കുറേ അങ്ങോട്ടെത്തിയപ്പോൾ ഇവർ ഇവരുടെ വർത്തമാനം ഈ വേ മൂന്ന് പേര് കമ്മ്യൂണിസ്റ്റുകാരും ഉണയറുണ്ട് ഒരാൾ വേണമെങ്കിൽ നക്സലേറ്റ് ആണില്ല അപ്പം ഒരു ചെരുവാ പാലമൊക്കെ കഴിയുമ്പോഴേക്കും പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർത്തി ഇവരും മൂന്ന് പേരും കൂടിയിട്ട് അങ്ങനെ ഒരുമിച്ച് അങ്ങനെ യാത്ര ചെയ്യാൻ സന്ദർഭമില്ലാത്ത കാരണമായിരിക്കാൻ തോന്നുന്നു പെട്ടെന്ന് ഈ ശമ്പളവർധന മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വിഷയം വന്നു അപ്പോൾ ഇവർക്ക് മൂന്നാൾക്ക് സമാനമായിട്ട് സഞ്ചരിക്കാവുന്ന ഒരു വർത്തമാനമായി അത് ഇപ്പോൾ പറയാവുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ വിദ്യാഭ്യാസം അല്ല ജോലി ഇല്ലാത്ത ഞാൻ അപ്പോൾ എനിക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല വർത്തമാനം പറയാവരൊന്നുമില്ല അപ്പോൾ ഇവർ മറ്റേത് അത് ഇന്ന സമയത്ത് അത് ഇൻക്രിമെൻ്റ് കൊടുക്കാമായിരുന്നു മറ്റേ പദ്ധതി ഇങ്ങനെ പ്രകാരമാണ് അത് പ്രകാരം അങ്ങോട്ട് പെൻഷൻ ഇങ്ങനത്തെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിങ്ങനെ അപ്പോൾ ഞാനിതിൻ്റെ ഇടയിലൊക്കെ കയറാൻ നോക്കുമ്പോൾ അവർ മിണ്ടാണ്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇതിനെ തന്നെ ഈ ശമ്പളം അതിൻ്റെ വർധന പ്രമോഷൻ ട്രാൻസ്ഫർ ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് ഇവർക്ക് പറയാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് അടുതു വർഷക്കാർക്ക് പറവൂരെത്തി പറവൂരെത്തി പറവൂർന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് ഒരു ചീനവലിയൊക്കെ ഉള്ള ഒരു തോടിൻ്റെയൊക്കെ അടുത്ത് കൂടെ ഇങ്ങനെ വണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഓല കൊണ്ട് മറച്ചു വച്ചിട്ടുള്ളൊരു വേലിയുടെ ഉള്ളൊരു നായ പുറത്തേക്ക് ചാടുകയും കാർ അതിൻ്റെ മുകളിൽ ഇടിക്കുകയും ഈ കാറിൻ്റെ ഇടികളുടെ ശബ്ദത്തിൽ നായ ഭയങ്കരമായിട്ട് നിലവിളിക്കുകയൊക്കെ ചെയ്ത് തിരിച്ചോടി ഇതിൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് അപ്പോൾ ഞാൻ വണ്ടി നിർത്തുന്നതെന്ന് പറയും അപ്പോൾ ഡ്രൈവർ അപ്പോൾ ഡ്രൈവർ ചിരിച്ചു ഭയങ്കരമായിട്ട് ഈ നായയുടെ നേലവളിയൊക്കെ എങ്ങനെ കീ കീ എന്നൊക്കെ പറയില്ല വണ്ടി നിന്ന് ഞാൻ വണ്ടി നിർത്തുന്നു പോയി നോക്കണം ഏ എന്തിനൊക്കെ പോയി നോക്കണം അത് അങ്ങോട്ട് പോയി ഞാൻ പറയുന്നത് പോയി നോക്കുന്നത് എന്തായാലും പറ്റിയെന്ന് നോക്കണമെന്നൊക്കെ പറഞ്ഞു വണ്ടി സൈഡിലാക്കി നിൽക്കുന്നു ഇറങ്ങുന്നു ഡ്രൈവർ ഇറക്കുന്നു അത് നായ അങ്ങോട്ടൊക്കെ പോയി അപ്പോൾ അപ്പോൾ ഞാൻ രണ്ടാമത് തിരിച്ചു പോകുന്ന ഞാൻ അവനെ പറഞ്ഞു നീ ഒരു മനുഷ്യനാണ് നീ ചെയ്യുന്നത് എന്ത് വൃത്തിയുടെ അവൻ ഒരാളടിച്ച് ഒരു അതിന് നിലവിളി കേൾക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെരി വരുന്നെങ്ങനെ ഞാൻ മുന്നോട്ട് ഭയങ്കരമായിട്ട് ചൂടായി വണ്ടിയിൽ കയറി വീണ്ടും ഞാൻ ഇവനായിട്ട് ചൂടായി അപ്പോൾ ഇവർ ഈ ഈ ശമ്പളവർധനതിനെ പറ്റിയിട്ടുള്ള വർത്തമാനം നിർത്തിക്കഴിഞ്ഞിരുന്നു എന്നിട്ട് ഇവനെ ഞാൻ വീണ്ടും ശ്വാസിക്കും ഇച്ചു ദേഷ്യം വന്നിട്ട് തന്നെയാണ് വാസിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ അതിൽ ഇടപെടുന്നു ഇതല്ലേ പിന്നില്ല ഒരാൾ അപ്പം ഇടപെട്ടിട്ട് പറഞ്ഞു അങ്ങനെ അല്ലാതെ മൃഗങ്ങളുടെ വേദനയും മനുഷ്യൻ്റെ വേദനയും തമ്മിലൊക്കെ വ്യത്യാസമുണ്ടോന്നൊക്കെ പറഞ്ഞു അവർ അത് എന്താ എന്താ വ്യത്യാസം നിങ്ങൾക്ക് എങ്ങനെയറിയും മൃഗങ്ങൾക്ക് എങ്ങനെ വേദനിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് വേദനിക്കുന്നത് അപ്പോൾ അതിൻ്റെ മസ്തിഷ്കം എങ്ങനെയാണ് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം ഞാൻ പറഞ്ഞു അത്രയും വിശദീകരണം നമ്മുടെ അപ്പോൾ എന്നോട് പറഞ്ഞു നീ അഗലിൻ്റെ ഏകൽസിൻ്റെ പുസ്തകം വായിക്കുക അപ്പോൾ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു ജീവിയുടെ വേദന മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ ആങ്കിൾസിൻ്റെ പുസ്തകമൊക്കെ വായിക്കുന്നത് എവിടുത്തെ വർത്തമാനം പറയും ഞാനപ്പോൾ സ്വ സുഹൃബന്ധമൊക്കെ കഴിഞ്ഞ് ഒരു നമ്മുടെ കൂടെ ഉള്ള ഒരു ജീവിയുടെ വേദനയും അതിൻ്റെ നിലവിളിയും കേട്ടിട്ട് മനസ്സിലാവാണ്ട് ആ അതിൻ്റെ ആ അതിൻ്റെ ആ വേദനയുടെ ആഴം എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ പുസ്തകം എടുത്തിട്ട് വായിക്കുക എന്തായിരിക്കും അതിൻ്റെ ഒരു സംഭവം നിങ്ങൾക്ക് എന്തും മനുഷ്യന്മാരാണ് നോക്കണം കവിയും ഉണ്ടില്ല അയാലും ഒരു ഭാഗം പിടിച്ചുമില്ല അയാൾ അയാൾ അങ്ങനെ അപ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പുസ്തകടുത്തിട്ട് മറച്ചുനോക്കേണ്ട ഒരു സംഭവമുണ്ട് ഒരു വിഭാഗത്ത് അതിൻ്റെ ഔദ്യോഗിക ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുസ്തകത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളൊരു തോന്നലുമുണ്ട് ഏ അല്ലെങ്കിൽ അത് പ്രകാരമാണ് ഇനി ജീവിക്കേണ്ടത് അത് ഒരു പുസ്തകത്തിൻ്റെ എനിക്കൊരു മതപുസ്തകത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെയൊന്നും ആവശ്യമില്ല ഇപ്പോൾ പണ്ടൊക്കെ ആ നമ്മൾ പുസ്തകപ്രകാരമല്ല ഇപ്പോൾ അല്ലേ ഈ ചിന്ത എന്ന് തോന്നുമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ഇപ്പോൾ തോന്നുന്നുണ്ട്